സുഭാഷിതങ്ങൾ പതിനാറ് ഇരുപത് ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ ആത്മീയ ഗുരുവായ സേവർഖാൻ വട്ടാച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രൈസ് ക്രൈസ്തലോൺ നമ്മളിപ്പോൾ കേട്ട വചനം ചാപ്റ്റർ പ്രോവേതങ്ങൾ പതിനാറ് ഇരുപത് ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും എന്ന് പറഞ്ഞാൽ നിയമാവർത്തന പുസ്തകത്തിൽ മോശ പറഞ്ഞതുപോലെ വചനത്തെ നിങ്ങളുടെ നെറ്റിത്തടത്തിലും നിങ്ങളുടെ കട്ടിളപ്പടിയന്മേലും നിങ്ങളുടെ വാതിൽപ്പടിയന്മേലും ധരിച്ച് അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അവന് ഉത്കർഷം ഉണ്ടാവും അവന് വലിയ ആനന്ദം ആനന്ദമുണ്ടാവും അവന് വലിയ അഭിവൃദ്ധി ഉണ്ടാവും അവന് വലിയ നിർവൃത്തി ഉണ്ടാവും സഹോദരങ്ങളെ അതുപോലെ തന്നെയാണ് ദൈവിക കാര്യങ്ങൾ ആലേഖനം ചെയ്യപ്പെടുന്ന ദൈവത്തിൻ്റെ സ്പർശനമുള്ള വ്യക്തികളെയും വസ്തുക്കളെയും സ്ഥലത്തെയും നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അതുപോലെ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വന്ന് വന്നെന്നറിയും കർത്താവിൻ്റെ പ്രത്യേക സാന്നിധ്യം പതിഞ്ഞ സ്ഥലങ്ങൾ പരിശുദ്ധ പ്രതിഷപ്പെട്ട സ്ഥലങ്ങൾ പ്രത്യേകിച്ച് തിരുവസ്തുക്കൾ അതുപോലെ തന്നെ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ് എന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൻ്റെ അഭിഷേക്തം ബ്ലെസ് ചെയ്തൊരു വസ്തു ഇതെല്ലാം ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നതാണ് അവ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു പ്രവർത്തനങ്ങൾ നടക്കും അല്ലെ രൂയ്യ ഇപ്പൊ നമുക്കൊരു സാക്ഷ്യ ശ്രമിക്കുക പിന്നെ എനിക്ക് വ്യഞ്ചരിച്ച വസ്തുക്കളോടൊന്നും അത്ര ഒരു

കഴിഞ്ഞ കഴിഞ്ഞ ജൂലൈ മാസത്തെ മഴ എന്താ ആ സമയത്ത് വീടിന്റെ പണി മുടങ്ങി കിടക്കുവാണ് വീടിന്റെ പണി നടക്കുകയല്ല തൊട്ടടുത്തുള്ള ആളാണോ പണിയുന്നത് അയാളുടെ മുഖം മുഷിഞ്ഞൊന്നും പറയത്തില്ല അപ്പം കുറച്ച് സ്ഥലവും വിൽക്കാനുണ്ട് ഇവിടുന്ന് അച്ഛൻ പറഞ്ഞു നാലു മക്കളും അപ്പനും അമ്മയും കാർണവുമാരും ഉള്ള വീടിന്റെ പണി പൂർത്തിയായി ഈശോ കാണിച്ചു തരുന്നുണ്ട് വീടിന്റെ പണി പൂർത്തിയാണിക്കുന്നു അപ്പൊ ഇവിടുന്ന് ഞാൻ ബെഞ്ച് മണ്ണെടുത്ത് വ്യഞ്ചരിച്ചു കൊണ്ടുപോയി സ്ഥലം വയ്ക്കാൻ കുറച്ച് അപ്പൊ അത് കൊണ്ടിട്ട് രണ്ടാഴ്ച കഴിയുമ്പഴത്തേക്കും ആ സ്ഥലം വിറ്റു അപ്പൊ എനിക്കൊരു വിശ്വാസം വന്നു വ്യഞ്ചരിച്ച വസ്തുക്കളില് വെറുതെ വെറുതെ അല്ല എന്നുള്ളത് അത് കഴിഞ്ഞ് പെട്ടെന്ന് ടെറസിന്റെ മേലിലേക്ക് കമ്പി എടുത്തിടുമ്പോൾ ഭർത്താവിന്റെ ഇവിടെ ഇങ്ങനെ കമ്പി കൊണ്ട് ഇത്ര ഇങ്ങനെ മുഴച്ചു അപ്പം ഭർത്താവിന് ഓഫീസിലേക്ക് പോകണം ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ഇത്രയും ഒരു വലിയ മുഴ അപ്പോഴാണ് നാലു മാസം കഴിഞ്ഞത് കഴിഞ്ഞ് ഈ വ്യഞ്ചരിച്ച എണ്ണ കൊണ്ടുവന്ന അവിടെ ഒരു മൂലയ്ക്ക് വെച്ചേക്കും അതിലൊന്നും വലിയൊരു വിശ്വാസം ഇല്ലല്ലോ മണ്ണിൽ കുറച്ച് വിശ്വാസം ആ എണ്ണ എടുത്തൊന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് ഓർത്തിട്ട് ആ എണ്ണ എടുത്തുകൊണ്ട് സൗഖ്യദായകനായി ഈശോയെ ഈ മകന് സൗഖ്യം നൽകണമേ എന്ന് പറഞ്ഞ് കുരിച്ചു വരയ്ക്കലും ഒരു സെക്കൻഡ് താമസിച്ചില്ല ആ നിമിഷം തന്നെ ആ മുഴ അവിടുന്ന് അപ്രതീക്ഷിച്ചു അപ്പോൾ എനിക്ക് ബോധ്യം വന്നു ഒരു അഭിഷിക്തന്റെ കൈവെപ്പ് എന്താണെന്ന് അഭിഷിക്തൻ തൊട്ട വസ്തുക്കളുടെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഇരിക്കെ രണ്ടു മാസം കഴിയുമ്പം പിന്നെ അമ്മ വീണിട്ട് ഇവിടെ ഇങ്ങനെ വലിയ ഒരു ഫ്രാക്ചറായി ഈ ഇവിടുത്തെ ഈ ഇടുപ്പല് ഒടിഞ്ഞു തൊടയില് അപ്പത്തേക്കും എന്ത് ചെയ്യും കാറി കറിയുക എൻ്റെ രണ്ടും മക്കൾ ഇരട്ട മക്കളും ഉണ്ട് അമ്മ വീണ് കിടക്കാ ഇന്ന് മുറ്റത്ത് മൂന്ന് പേരും കൂടെ ഞങ്ങൾ നിൽക്കാൻ മേലാത്ത അമ്മേനെ താങ്ങി പിടിച്ചുകൊണ്ട് കിടത്തി അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ പറയാം എണ്ണ എടുത്തു തൊട്ട് പ്രാർത്ഥിക്കാം സൗഖ്യദായകനായി ഈശോ സൗഖ്യം തരും അപ്പോൾ അവൻ കിടന്ന അമ്മയുടെ ഇവിടെ ഇവിടെ ഇങ്ങനെ എണ്ണത്തോട്ട് പ്രാർത്ഥിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്നുള്ള വചനം തന്നെ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്ന് ഞാൻ ഞാനപ്പോൾ തന്നെ വിശ്വസിച്ചു അമ്മയെന്ന് അമ്മ വിശ്വസിച്ചു അമ്മയ്ക്ക് ഒരു കുഴപ്പം വരിയല്ല അപ്പം കിടന്ന അമ്മ നേരെ വെളുത്തപ്പോൾ നിന്നു പക്ഷെ കാല് കുത്തുമ്പോൾ ഒരു വേദന എന്നാൽ എന്തെങ്കിലും എല്ലിന് പൊട്ടലുണ്ടാവും നമുക്കൊന്ന് പോയി നോക്കാം ഹോസ്പിറ്റലിൽ അപ്പോൾ വൈകിട്ട് വീഴുന്നത് ഏഴ് മണി എട്ടുമണി പിന്നെ ഇവിടെയും കൊണ്ടുപോകാൻ പറ്റൂല അങ്ങനെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു ഇപ്പം തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്യണം അല്ലാതെ നടക്കുകയല്ല എല്ല് പൊട്ടി ഇങ്ങനെ വിണ്ടിരിക്കുകയായിരുന്നു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ലക്ഷം രൂപ ഇപ്പം തന്നെ കിട്ടിക്കും ഞങ്ങളുടെ അതിൽ അഞ്ച് പൈസ എടുക്കാനില്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ഡോക്ടർമാരെ കൂടി കാണിക്കണം ഇത് അങ്ങനെ പറഞ്ഞില്ല ഞങ്ങൾ രണ്ട് ദിവസം കഴിയുമ്പം വരാം ഓപ്പറേഷൻ ആയിട്ട് ഒരുങ്ങി വരാമെന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറി തൽപ്പറമ്പി വന്ന് രണ്ട് രണ്ടുമൂന്ന് സ്ഥലത്ത് ഇതുപോലെ കാണിച്ച് എം ആർ ഐ സ്കാൻ ചെയ്തു അതിലൊക്കെ ഇങ്ങനെ എക്സറേലും സ്കാനിങ്ങിലും എല്ല് പൊട്ടി വിണ്ടു നിൽക്കുകയെന്ന് അപ്പോൾ അമ്മയ്ക്ക് വിശ്വാസമുണ്ട് എനിക്കും വിശ്വാസമുണ്ട് ഇത് ഈശോ സൗഖ്യം തന്നു അല്ലെങ്കിൽ അമ്മ രണ്ട് കാലിൽ ഇങ്ങനെ നിൽക്കുകയല്ല ഈ സൗഖ്യം തന്നത് പൂർണ്ണ അമ്മ റെസ്റ്റ് ചെയ്താൽ മതിയെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഡോക്ടർമാരെ കാണിക്കാൻ പോകും അപ്പോൾ മറയിലും ഇങ്ങനെ വിണ്ട് പൊട്ടി നിൽക്കുന്ന എല്ല് അപ്പോൾ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറെ കാണിക്കാൻ പറഞ്ഞു ഗവൺമെന്റ് ജില്ലാ ഹോസ്പിറ്റലിലെ ഡോക്ടർ അപ്പോൾ അയാൾ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടുത്തെ ഈ എല്ലൊക്കെ എടുത്ത് അങ്ങ് മാറ്റാം പകരം മോളിടാന്ന് എൻ്റെ അമ്മയ്ക്ക് എഴുപത്തെട്ട് വയസ്സുണ്ട് അത് എത്രമാത്രം സക്സസ് ആണ് അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ഡോക്ടർ പറയുന്നതിനോട് യോജിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇത് തമ്പരാൻ മാറ്റിത്തരും അമ്മ ഇവിടെ റെസ്റ്റ് ചെയ്ത് കിടന്ന് അമ്മ കേട്ട് നടക്കാം ഈ പ്രാർത്ഥന കഴിഞ്ഞതേ അമ്മ പിറ്റേ ദിവസം തൊട്ട് എണീറ്റ് നടക്കുന്നുണ്ട് ഒരാൾ കൈ പിടിച്ചാൽ മതി അപ്പം ഞങ്ങൾക്ക് എനിക്ക് അതിൽ നിന്ന് വലിയൊരു ബോധ്യം കിട്ടി തമ്പരാൻ്റെ അഭിഷിക്തൻ തൊട്ട് ഏത് വസ്തുക്കളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കരിഞ്ഞൊഴുകുന്നുണ്ടെന്നും ഒരഭിഷിക്തനാരാണെന്നും ഈ സൗഖ്യത്തിലൂടെ എനിക്ക് ബോധ്യമാക്കി തന്നു പ്രേസലോ

ഓക്കെ ഇവിടെ ബെഞ്ചരിച്ചപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം കുറച്ച് എണ്ണയൊക്കെ ബെഞ്ചരിച്ച് ദൈവം അങ്ങോട്ട് തൊട്ടാനിരിക്കുന്നു അത്ഭുതകരമായ സാഖിയാണ് അതന്നെ ശരിക്കും പറഞ്ഞ അവർ അച്ഛനെ ആശീർവദിക്കുമ്പോൾ ദൈവമാണ് നേരിട്ട് അങ്ങോട്ട് ആശീർവദിക്കും അറിയാം ഉയർത്തി കൈ അടിച്ചു നോക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവികമായ കാര്യങ്ങളെ ദൈവത്തൊട്ട വസ്തുക്കളെ ഒരു ആശീർവാദം പതിഞ്ഞ കാര്യങ്ങളെ ബഹുമാനിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി അവിടെ പ്രകടമാവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ദൈവവും ദൈവവചനവും ദൈവവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലൂടെ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വർഷിക്കുന്നുണ്ട് ശാലോ ടേബിൾ അഭിഷേകം കണ്ട് പ്രാർത്ഥിക്കുന്ന എത്രയോ പേരുടെ മേലാണ് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത് പ്രൈസ്തല്ലോൾ വറകെ പറയാൻ ഹല്ലേവ്യ ഹൃദയം പറയാൻ ഹല്ലേവുക ഇപ്പോൾ ഈ ദൈവ ശുശ്രൂഷ നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ആദരിക്കുമ്പോൾ വചന സ്വീകരിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ബഹുമാനിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശോധാന്മാന്റെ വലിയ ശക്തി നമ്മളെ മേലെ ആവസിക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു ടോക്കല്ലേ ഇതിന് മേച്ചമില്ലാത്ത പോലെ ഇരിക്കരുത് അതിനെ പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കണം അവിടെയാണ് ദൈവശക്തി വ്യാപരിക്കുക അല്ലെഴുവി ഇപ്പോഴൊന്ന് എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റ് നിന്ന് ദൈവത്തെയും ദൈവീയ കാര്യങ്ങളെയും ബഹുമാനിക്കുന്ന വലിയൊരു ആത്മാവിൻ്റെ തുറവി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാര്യങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് ചേർത്തി ഒരുമിച്ച് സ്തുതിക്കാം ഹാലലൂയ ഹാലൂയ യേശുവേ ആരാധന കർത്താവ് ആരാധന പരിശുദ്ധാത്മാവേ ആരാധന ഓ കർത്താവായ കർത്താവായും അതിനെ ശുശ്രോഷിക്കാൻ വേണ്ടി അങ്ങ് ൊണ്ടുവന്നിരിക്കുന്ന ഓരോ ദാസി ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ടി വിയുടെ മുമ്പിലും കമ്പ്യൂട്ടറിന്റെ മുമ്പിലും വരുന്ന ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടെങ്കിൽ ഓരോ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഓ ദൈവമേ ഇപ്പോൾ ശുശ്രൂഷയിൽ അവിടുന്ന് വലിയ കൃപ വർഷിക്കണം കർത്താവ് ദൈവ വചനത്തെ ബഹുമാനിക്കുന്ന ദൈവികാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർത്താവ് അതിനു വേണ്ടി സമയം ചെലവഴിച്ച് കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ ദാസി ദാസന്മാരുടെ അവിടുന്ന് ഇപ്പോൾ വലിയ അത്ഭുതങ്ങൾ ചെയ്യണമേ അവിടുന്ന് അവിടുത്തെ നീട്ടണമേ ഓ വരുടെ ആവശ്യത്തിൽ ഇടപെടുന്ന കർത്താവേ ഇപ്പോൾ അവിടുന്ന് കൈ തുറക്കണമേ അവിടുന്ന് ആശീർവദിക്കണമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഓ ദൈവമേ ഈ എളിയ ദാസൻ കൈകൾ ഉയർത്തുമ്പോൾ അവിടുന്ന് നേരിട്ട് ആശീർവദിക്കുന്ന നന്ദി പറയുകയാണ് കർത്താവ് അവിടുത്തെ കൊണ്ട് നിറയ്ക്കണമേ വചനത്തിന്റെ അഗ്നി നിറയട്ടെ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ വചന ശ്രമിക്കാനുള്ള എന്തെങ്കിലും തടസ്സങ്ങളെ പോലെ ഹൃദയങ്ങളുണ്ടെങ്കിൽ ആശീർവദിക്കുമ്പോൾ കഴിഞ്ഞ ർത്താവ് കർത്താവ് വചനത്തിന്റെ അമ്മയായ ദൈവ ദിനത്തെ ആദരിച്ച ദൈവ സ്വീകരിച്ച ദൈവദിനത്തെ ബഹുമാനിച്ച പരിശുദ്ധ അമ്മ ഉത്കർഷണം നേടി ആ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ ചെയ്യമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനായിട്ട് അപേക്ഷിച്ച് പറഞ്ഞു ക്രൈസ്ത ലോൺ ഹാലെലൂയ്യ നമുക്ക് ഇരിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നിർബന്ധിച്ച് വാങ്ങിക്കരുത് സന്തോഷത്തന്നെ പറയാം ഹാലെലൂയ്യ ഹൃദയം തുറന്നു പറയാം അല്ലേ രവിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിലപ്പോഴെങ്കിലും മാതാപിതാക്കന്മാര് കുട്ടികളോട് ഏതെങ്കിലുമൊക്കെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ അപ്പോഴത് വേണ്ടാന്ന് പറഞ്ഞതല്ലേ ഇപ്പം നിന്റെ നിർബന്ധം കൊണ്ട് എന്തായി ഇനി ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കുക തന്നെ ഇങ്ങനത്തെ ചില നെടുവീർപ്പുകളും ഇങ്ങനത്തെ ചില വാക്കുകളും ഒക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കേൾക്കാൻ ഇടവരുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ദൈവസ്ഥാനത്തുന്ന മാതാപിതാക്കന്മാരോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ ഇങ്ങനത്തെ ഒരു ശ്രദ്ധ നമ്മൾ പുലർത്തുന്നത് വളരെ നല്ലതാണ് പിന്നീട് ദുഃഖിക്കാതിരിക്കുക സന്തോഷത്തോടെ പറയാം ഹാലയിലൂയ്യ അതിനെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തുന്ന ഒരു തിരുവചന ഭാഗം നമ്മൾ വായിക്കേണ്ടത് സാമുവൽ പ്രവചനത്തിൽ ഒന്നാം പുസ്തകത്തിൽ അതിൻ്റെ എട്ടാം തിരത്തത്തിലാണ് ഒന്ന് സാമുവലില് അതിൻ്റെ എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് രാജാവിന് വേണ്ടി മുറവിളി എട്ടാമത്തെ അദ്ദേഹത്തിന് അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് സാമുലിന്റെ അടുക്കൽ ഇസ്രചന ഒരുമിച്ചുകൂടി ഇങ്ങനെ ആവശ്യപ്പെടുകയാണ് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരിക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിന് ഏയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിനുള്ള ഏക രാജാവാണ് യഹോവയായ കർത്താവ് ദൈവമായ കർത്താവാണ് അവരുടെ രാജാവ് എന്നാൽ ഇസ്രായേൽ ജനം ചുറ്റുമുള്ള പല ജനതകളെ നോക്കുമ്പോ കാനെ ജബൂസന് ഹിദ്ദരെ എന്ന് വേണ്ട എല്ലാ ദേശവാസികളും നോക്കുമ്പോ അവർക്കെല്ലാവർക്കും രാജാക്കന്മാരുണ്ട് അവർക്കെല്ലാവർക്കും യുദ്ധങ്ങളുണ്ട് അവർക്കെല്ലാവർക്കും പടമൊരുത്താൻ ആളുണ്ട് അതുകൊണ്ട് ഇവർ സാമുവലിനോട് ആവശ്യപ്പെടുകയാണ് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരിക അടുത്ത വാക്യത്ത് എങ്ങനെയാണ് കാണുന്നത് എന്നാൽ സാമുവലിന് അത് ഇഷ്ടമായില്ല എന്താണ് ഇഷ്ടമാകാത്തതിന് കാരണം കാരണം അത് ദൈവഹിതമല്ല എന്ന് സാമുവലിന് നല്ല ബോധ്യമുണ്ട് ദൈവത്തിന് സ്വരം സേവിക്കുന്ന സാമുവലിന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് സാമുവല് പറഞ്ഞ നല്ലതല്ല എന്നിന് സാമല് ദൈവത്തോട് ചെന്ന് കാര്യം പറഞ്ഞു എന്റെ ദൈവമേ ഈ ജനം ഇവരെ ഇവര് തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ദൈവം കുറക്കുന്നതിന് മറുപടി ഉണ്ട് അത് നമ്മൾ വായിക്കുന്നത് എട്ടാമത്തെ അധ്യായത്തിൽ ഒൻപതാമത്തെ വാക്യത്തിലാണ് അവിടെ ഇങ്ങനെയാണ് ദൈവ ദൈവസാമു പറയുന്നത് ഇപ്പോൾ അവരെ അനുസരിക്കുക എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരെ രീതി സൂക്ഷ്മമായി ആ വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക ദൈവസാമുല് പറയാണ് അവർക്ക് രാജാക്കന്മാരെ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോ പറഞ്ഞതനുസരിച്ച് ചെയ്തു കൊടുത്തോ പക്ഷെ അതിനു മുമ്പ് ദൈവമായ കർത്താവായ ഞാനാണ് രാജാവ് അവർക്ക് ഒരു കുറവ് ഇന്നവരെ ഉണ്ടായിട്ടില്ല എന്നിട്ട് അവർ എന്നെ ധിക്കരിച്ച് മനുഷ്യ രാജാക്കന്മാരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്തു കൊടുത്തു പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് നന്നായിട്ട് അവർക്ക് വിവരിച്ചു കൊടുക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ തുടർന്ന് അതിന്റെ പത്താമത്തെ വാക്യം മുതല് കാണുന്നിങ്ങനെയാണ് ഒരു രാജാവ് വന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് സാമ്പൂല്യം നന്നായി വിശദീകരിച്ച് ജനത്തിന് കൊടുക്കുകയാണ് പതിനൊന്നാമത്തെ വാഗത്ത് എങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് രാജാക്കന്മാർ വന്നാൽ നിങ്ങളുടെ മക്കളെ ഭടന്മാരായിട്ട് നിയമിക്കും മക്കളെ രഥത്തിനുമ്പോൾ ഓടാൻ വേണ്ടി തേരാളികളാക്കി നിയമിക്കും നിങ്ങളുടെ പുത്രന്മാരെ അമ്പതും അതുപോലെ വലിയ ഗണങ്ങളുടെ അധീമന്മാരായിട്ട് നിയമിക്കും ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധ പണിക്കാരും രഥോപകരണങ്ങളുടെ നിർമ്മാതാക്കളുമായി നിങ്ങളും നിങ്ങളുടെ മക്കളും പോകേണ്ട ഒരു കാലഘട്ടം വരും വീണ്ടും അതേപോലെ നിങ്ങളുടെ പുത്രിമാരെ സുഗന്ധ തൈലങ്ങൾ സംവഹിക്കുന്നവരും പാചകക്കാരുകളും അപ്പക്കാരുമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടം വരും ഇപ്പൊ കുഴപ്പമില്ല ഈ രാജാക്കന്മാരുടെ തലമുറകൾ വരുമ്പോൾ ഇങ്ങനെ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട് തൊണ്ണുപറങ്ങനെയാണ് നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും പണിയെടുക്കാൻ വേണ്ടി അടിമകൾ എന്നതുപോലെ അവരെ ജോലിക്ക് നിയോഗിക്കും നിങ്ങൾ രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ ഒരു കാലഘട്ടം വരും അങ്ങനെ സാമോലെ മനസിലാകുന്ന ഭാഷയിൽ ഈ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്തൊമ്പതാമത്തെ വാക്ക് ചെയ്യാം എന്നാൽ സാമുവലിന്റെ വാക്കുകൾ ജനം അവഗണിച്ചു അവര് പറഞ്ഞ് ഞങ്ങൾക്ക് രാജാവിനെ കിട്ടുക കുട്ടികളെ വാശി പിടിച്ച് കളിപ്പാട്ട് വാങ്ങിച്ച് ജനം വാശി പിടിച്ച് കരണ പോലെ ഞങ്ങൾക്ക് രാജാവിനെ തരുക എന്ന് പറഞ്ഞ് അവര് വാശി പിടിച്ച് അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് സംഭവിച്ചു അങ്ങനെ ദൈവഗതത്തിന്റെ വിരുദ്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഒരു നിർബന്ധ ബുദ്ധിയിൽ അവർക്ക് ദൈവം പറഞ്ഞാൽ രാജാവിന്റെ കൊട്ട് തള്ളാൻ പറഞ്ഞു പിന്നീട് ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഓരോ രാജാക്കന്മാരുടെ തലമുറകൾ വന്നപ്പോൾ ഈ ദൈവജനം മുഴുവൻ ശരിക്കും പറഞ്ഞാൽ അടിമത്തത്തിലും ഞെരുക്കത്തിലും തകർന്ന് 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 കകർന്ന് പോകുന്നൊരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങള് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിർബന്ധിച്ച് ഓരോ കാര്യങ്ങൾ വാങ്ങിക്കാൻ നിക്കരുത് ഉറക്കെ പറയാ അല്ലേലുവിയ ഹൃദയം തുടർന്ന് പറയാം അല്ലേ ലു വിയാ മനസ്സിലൂിയ ചെലപ്പോ ചെല ചില മക്കള് എനിക്ക് ആ പെണ്ണിനെ കെട്ടിച്ചേരണം എനിക്ക് ഈ ചെറുക്കനെ കെട്ടിച്ചേരണം അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോ ചെലപ്പോ കർന്നമാര് പറയും മോനെ നമുക്ക് ചേർന്ന ബന്ധമല്ല ഇത് ഇത് നമുക്കുള്ളതല്ല അതല്ല അതിന്റെ വഴി ശരിയല്ല എന്ന് കാരണമാര് ദൈവത പ്രകാരം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ നീ ദൈവഗതത്തിന്റെ വിരുദ്ധമായി നിർബന്ധ ബുദ്ധി പിടിക്കരുത് ഞാൻ വേറെയാൾക്ക് കല്യാണം കഴിക്കലാ എനിക്ക് മതി ഇങ്ങനെ പറഞ്ഞ വാശി പിടിക്കരുത് വർഗ പറയാ ഹള്ളേലൂയ്യാ എന്ന് പറഞ്ഞ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ദൈവഗതത്തിന്റെ വിരുദ്ധമായ നിർബന്ധ ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ വരുന്ന നല്ലതല്ല ഇവർ അതിനെ പറഞ്ഞതിന് ന്യായീകരണം ഉണ്ട് എന്നറിയോ മറ്റ് ജനതകളുടേതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിന് ഇതാണ് ഇവരുടെ ന്യായവാദം സഹോദരങ്ങളെ ഇത് വലിയൊരു അപകടകരമായ സംഗതിയാ കാരണം ബൈബിളിൽ ദൈവത്തിന്റെ പരിശുദ്ധാൻമ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏശയ്യയുടെ പുസ്തകത്തെ അതിന് എട്ടാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ടാം തിരുലിഖിതം ഈ ജനം സഖ്യമെന്ന് കരുതനെ നിങ്ങൾ സഖ്യമായിട്ട് കരുതരുത് ഈ ജനം നല്ലതെന്ന് പറയുന്നതിനെ നീ നല്ലതെന്ന് കരുതരുത് മറ്റു ജനതകളെ പോലെ ആയി തീരാൻ വേണ്ടി നീ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊണ്ടാണ് നിൽക്കരുത് ചിലപ്പോ മക്കൾ പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് പറയണത് എൻ്റെ കൂട്ടുകാരല്ലേ എങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ വേണം എൻ്റെ കൂട്ടുകാരെല്ലാം ഈ മൊബൈലുണ്ട് അതുകൊണ്ട് എനിക്ക് ആ മൊബൈൽ വേണം എൻ്റെ കൂട്ടുകാരിലെ ആ കോഴ്സാണ് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആ കോഴ്സ് വേണം ഇപ്പൊ എന്താ ചെറിയ കുട്ടികൾക്കിടക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരു ബായികോ ഒരു ചെരുപ്പോ ഒരു കുറയോ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ഒരു ബ്രാൻഡുണ്ട് അത് കിട്ടിയാലേ തൃപ്തിയാകുള്ളു എന്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ലോകത്തിന്റെ മാർഗത്തിൽ ചരിക്കരുന്ന് ഞാനൊരു മുന്നറിയിപ്പ് നൽകുന്നു അത് വചനമാണത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ തിരുലേഖിതം റോമാ ലേഖനത്തിൽ പന്ത്രണ്ടാമത് അദ്ദേഹത്തിന്റെ രണ്ടാം തിരുലി വചനം പഠിപ്പിക്കണത് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് നിർബന്ധ പിടിച്ച് ഈ ലോക ജനത മുഴുവൻ കാണിച്ചു കൂട്ടുന്ന പോലെ കാണിച്ചു കൂട്ടാനുള്ള ഒരു നിർബന്ധ ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ വരരുത് ഉറകെ പറയാല്ലേ ലൂയ്യ ഒരുമിച്ച് പറയാ ഹല്ലേ ലൂയ്യ മുതിർന്നവർ പറയുന്ന കാര്യങ്ങള് നിസ്സാരമാക്കി തള്ളിക്കളയരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടാണ് പുറമ്പാടി ദിവസം ഇരുപത്തിമൂന്നാമത്തെ അദ്ധ്യായത്തിന്റെ ഒന്നും രണ്ടും തെല്ലുക തിന്മ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആ വിരുദ്ധമായ നിർബന്ധ ബുദ്ധി പിടിക്കുമ്പോൾ നമ്മൾ ആ ഭൂരിപക്ഷത്തോട് ചേർന്ന് ആ നിർബന്ധ ബുദ്ധിക്ക് വശമതമായി കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ പ്രത്യാഘാതങ്ങളുണ്ട് അതിന് നല്ലൊരു ഉദാഹരണം നമ്മൾ ബൈബിളിൽ കാണുന്നത് പുറപ്പാടിന്റെ പുസ്തകത്തിൽ തന്നെയാണ് പുറപ്പാടിന്റെ പുസ്തകത്തിൽ അതിന്റെ മുപ്പത്തി രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തി അഞ്ചാം തിരുലിഖിതം അവരെ വചന പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കാളക്കുട്ടിയെ നിർമ്മിക്കാൻ അവർ അഹറോനെ നിർബന്ധിച്ചതിനാൽ കർത്താവ് അവരുടെ മേൽ മഹാമാരി അയച്ചു എന്താണ് ഇതിന്റെ പശ്ചാത്തലം പറയപ്പെട്ട സഹോദരങ്ങളെ പുറബാന ദിവസം മുപ്പത്തി രണ്ടാമത് അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ കാണുന്നിങ്ങനെയാണ് അതായത് മോശ ദൈവത്തിന്റെ സന്നിധിയിൽ മലമുകളിൽ പോലും ദൈവകൽപ്പനകളും എല്ലാം സ്വീകരിച്ച് വരാൻ അങ്ങനെ മലമുകളിലായിരിക്കുമ്പോ മോശമൊക്കെ രണ്ടു ദിവസമായിട്ട് വന്നിട്ടില്ല കുറച്ച് ദിവസമായിട്ട് വന്നിട്ടില്ല മോശയെ കാണാനില്ല ഉടനെ ഈ ദൈവജനം അഹരോന്റെ അടുത്ത് എന്താ പറഞ്ഞൊരു സംഗതിയുണ്ട് ബാക്കി എല്ലാ ജനതകൾക്കും ദേവന്മാർ കാരണം എന്താ ഇവർക്ക് ഈജിപ്തിൽ ജീവിച്ചപ്പോൾ ഇവർക്ക് ദേവന്മാരെയും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടത് മഹാരാജന്റെ പരിചയമുണ്ട് അതുകൊണ്ട് ഈ ലോക ജനത ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് ദേവന്മാരെയും ഉണ്ടാക്കാത്തര നിർബന്ധിച്ച് പറഞ്ഞ് അഹറോ പറയുന്നുണ്ട് അഹരവരെ പറഞ്ഞ് ഇവർ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണ് പ്രിയപ്പെട്ട എന്നിട്ട് എന്താ എന്നിട്ട് സ്വർണ്ണാപരങ്ങളുടെ വലിയ കാളക്കുട്ടി ഉണ്ടാക്കി ജനത്തിന് നിർബന്ധത്തിന് അഹ്വൻ വഴങ്ങി എന്താ സംഭവിച്ചത് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ദൈവജനത്തിന് മേൽ മഹാമാരി വന്ന സഹോദരങ്ങളെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ കാര്യത്തിനും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ ദേശക്കാരും നമ്മുടെ ഇടവകയിലുള്ളവരും നമ്മുടെ കമ്മിറ്റിയിലുള്ളവരും നമ്മുടെ മീറ്റിങ്ങിലുള്ളവരും നമ്മളുമായി ബന്ധപ്പെട്ടുള്ളവരും ഓരോ കാര്യത്തിനും നിർബന്ധം നിർബന്ധപിടിച്ച് വാശി പിടിക്കുമ്പോൾ പ്രിയപ്പെട്ട മകനെ മകളെ എഴുതപ്പെട്ട ദൈവവചനം ലംഘിക്കുന്നുണ്ടോ എന്ന് നീ നന്നായിട്ട് ഒന്ന് ആത്മശോധന ചെയ്യണം ഉറകെ പറയാം അല്ലേ കാരണം യേശു പലപ്പോഴും ഈ നിർബന്ധങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് വചനമുണ്ട് കൊണ്ട് അത് നമ്മൾ വായിക്കണത് ശേഷം നാലാമത്തെ അധ്യായത്തിലാണ് ലൂക്കാർ ശേഷം നാലാമത്തെ അദ്ധ്യായത്തിന്റെ നാൽപ്പത്തി രണ്ടാം തിരുലിഹിതം അവിടെ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പ്രഭാതമായപ്പോൾ അവനൊരു വിജന സ്ഥലത്തേക്ക് പോയി ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു തങ്ങളെ വിട്ടുപോകരുത് അവർ അവനെ നിർബന്ധിച്ചു എന്നാൽ അവൻ പറഞ്ഞു മറ്റു പട്ടണങ്ങളെ ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരിക്കും ജനം തങ്ങളുടെ കൂടെ താമസിക്കണമെന്ന് കർത്തവർ പറയുമ്പോൾ ജനക്കൂട്ടത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങുകയല്ല പിന്നെയോ നൈവഗതം നിറവേറ്റാനുള്ള തീരുമാനമാണ് യേശുഗസ് എടുത്തത് ഉറക്കെ പറയാം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോക ജനത ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള വെപ്രാളവും നമ്മുടെ ജീവിതത്തിനു മാറ്റണം മക്കൾ ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ മാതാപിതാക്കന്മാർ ഗൗരവത്തോടെ ചിന്തിക്കണം ഒരു നേതൃത്വമുള്ള വ്യക്തി ഓരോ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് അഭിപ്രായങ്ങൾ വരുമ്പോൾ ആ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് പോകാനുള്ളൊരു വ്യക്തിയല്ല ദൈവവചന്ദനം പാലിക്കുന്ന ഒരു വ്യക്തി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇത് ദൈവഹിതമാണോ ദൈവം ലംഘിക്കുന്നത് ശരി ആത്മശോധന ചെയ്യണം നിർബന്ധങ്ങൾക്ക് വഴങ്ങരുത് നിർബന്ധിച്ച് വാങ്ങിക്കാൻ നിൽക്കരുത് അത് ദൈവത്തോടാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും മാതാപിതാക്കന്മാരാണെങ്കിലും എന്ത് മേഖലയിലാണെങ്കിലും എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനൊരു മറുവശമുണ്ട് യേശു നിർബന്ധത്തിന് വഴങ്ങുന്ന ചില സാഹചര്യങ്ങളുണ്ട് അതിനൊരു ഉദാഹരണം ബൈബിളിലുണ്ട് അത് നമ്മൾ വായിക്കണത് ലൂക്കാട്ടിനു ശേഷം ഇരുപത്തിനാലാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒമ്പതാം തിരുലങ്കിതത്തിലാണ് അവിടെ അമ്മാവ് പോയി ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് നടങ്ങുക അവരൊരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവർ എത്തേണ്ട ഗ്രാമത്തോട് അടുത്തപ്പോൾ യേശു യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചപ്പോൾ അപ്പ സോലമാർ അതിന് ഇരുപത്തിയൊമ്പതാമത്തെ വാക്കുദ് അവരങ്ങനെ പഠിപ്പിക്കുന്ന അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവിക കാര്യങ്ങളിലേക്ക് ഒരു നിർബന്ധ ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് യേശു അവരോട് താമസിച്ചു എന്ന് വചനം വെളിപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ യോഗനേഷൻ നാലാമത്തെ അധ്യായത്തെ സമരിയാക്കാരി സമര്യാക്കാരിയുടെ യേശുവിനെ കുറിച്ചുള്ള വാർത്തകൾ കേട്ട് ആ ജനം ഒരുമിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ താമസിക്കാൻ പറഞ്ഞപ്പോൾ യേശു അവരോട് താമസിച്ചു എന്ന് വചനം വെളിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മീയ കാര്യങ്ങൾക്ക് ഒരു നിർബന്ധ ബുദ്ധി വേണം പള്ളി പോകുന്നതിന്റെ നിർബന്ധ ബുദ്ധി വേണം എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കുന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ആത്മീയ കാര്യത്തിലും ദൈവതനം പാലിക്കുന്ന കാര്യത്തിലും അതിനകത്തൊരു നിർബന്ധ ബുദ്ധി വേണം ബാക്കി കാര്യങ്ങളിൽ അത് ദൈവവചനം അനുസരിക്കുന്നതിന് വിരുദ്ധമാണെങ്കിൽ അത് അനുവദിക്കരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം നിർബന്ധിച്ച് വാങ്ങുന്നതെല്ലാം ഒരു കാലത്ത് വിനയായി തീരും സഹോദരങ്ങളെ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ട് കാര്യങ്ങളും തുറന്നു പിടിച്ച് കർത്താവിലെ പ്രാർത്ഥിക്കുക ദൈവമായ നല്ലതും പ്രീതിജനകുമായി ഏതെന്ന് വിവേചിച്ചറിയാൻ ഒരു കൃപ റോമ പന്ത്രണ്ടാമത്തെ അധ്യാപക പറഞ്ഞിരിക്കുന്ന ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ കാര്യങ്ങൾ ഉയർത്തിക്കട്ടെ ആരാധന ആരാധന കർത്താവ് ഇപ്പോൾ പുറപ്പെട്ട ഓരോ വചനങ്ങളും ഇപ്പോൾ ഹൃദയത്തിൽ യുക്തായിട്ട് കർത്താവ് പ്രാർത്ഥന സമയത്ത് ഒരു വലിയ മഴ പരിശുദ്ധാത്മാഅഭിഷേകത്തിന് മഴ വന്ന് പൊട്ടുമളിക്കാൻ ഇടപെടട്ടെ കർത്താവ് ഇത് ഫലം പുറപ്പെട്ട് വിളിക്കട്ടെ കർത്താവ് നല്ലത് പ്രീതിജനകമായിട്ട് വിവേചിച്ചറിഞ്ഞ് തീരുമാനമെടുക്കാൻ ലോകത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങാതെ ദൈവോധനത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങാൻ ഓരോ ദാസി ദാസന്മാരെ അഭിഷേകം ചെയ്യണത് നിർബന്ധിച്ച് വാങ്ങിക്കരുത് നന്മയിൽ സന്തോഷിക്കുന്ന കർത്താവ് നമുക്ക് നന്മ ചെയ്ത് തരാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന കർത്താവ് തൻ്റെ മക്കളുടെ ജീവന് വേണ്ടി ജീവൻ ബലികഴിച്ച കർത്താവ് ആ കർത്താവിൻ്റെ സന്നദ്ധിയിൽ രണ്ട് കരങ്ങളിപ്പോൾ ഉയർത്തിപ്പിടിക്കുകയാണ് രണ്ട് കരങ്ങളെ കർത്താവിൻ്റെ പകലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഓ ദൈവമേ ഞങ്ങൾക്ക് നന്മ തരാൻ വേണ്ടി അങ്ങ് ചെയ്തു തന്ന കാര്യങ്ങളെ അവഗണിച്ച് പോയ ഓരോ കാലഘട്ടങ്ങളും ഓരോന്ന് അനുഭവിക്കുകയാണ് ദൈവമായ വഴിവിട്ട തീരുമാനങ്ങളെടുത്ത് അത് ഓരോ കാര്യങ്ങളും ഓരോന്ന് വലിപ്പിക്കുകയാണ് നിർബന്ധത്തിന്റെ വഴിയിലൂടെ പോയ കാലഘട്ടം അനുഭവിക്കുകയാണ് ദൈവം ഓരോ കുടുംബങ്ങൾ ഇപ്പൊ കരണ വർഷിക്കണമെ ഓരോ കുടുംബങ്ങൾ ഇപ്പൊ കൃപ ചൊറിയണമേ ദൈവഗതത്തിന്റെ വിരുദ്ധമായി കടന്നുപോയ ഓരോ മേഖലകളിൽ എപ്പോഴും അവിടെ ആശ്രമിക്കണേ കരണ വർഷിക്കണേ ബുദ്ധിതം നൽകണമേ കർത്താവ് ഇപ്പോൾ ആഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നത് ഓരോ ദാസി ദാസന്മാരുടെ കുടുംബങ്ങൾ അവിടെ ദൈവത്തിന്റെ ശക്തി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവെ കരുണയുടെ കര നീട്ടണമേ ദൈവമായ ദൈവത്തെ പ്രകാരമുള്ളത് വീണ്ടെടുക്കാൻ തീരുമാനമെടുക്കാൻ കൃപ വർഷിക്കണമേ കർത്താവെ തീരുമാനമെടുക്കാൻ കഴിയാതിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഇപ്പോൾ തീരുമാനത്തിന് ആത്മാവ് വ്യാപരിക്കണമേ െല്ലാം മാറട്ടെ തടസ്സങ്ങളെല്ലാം മാറട്ടെ വലിയ കൃപയുടെ ഒഴുക്കുണ്ടാക്കട്ടെ രോഗത്തിന് മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ തടസ്സങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ കൃപയില്ലാത്ത അവസരങ്ങളിൽ കൃപ വ്യാപരിക്കട്ടെ ആരാധന ആരാധന ആരാധിക്കും